നമസ്കാരം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ദാരുണമായ ബസ് അപകടത്തിന് ശേഷം സംസ്ഥാന ഭരണ സംവിധാനം ടൂറിസ്റ്റ് വാഹനങ്ങളുടെ നിയമലംഘനത്തിനെതിരെ നടപടിയുമായി ഇറങ്ങിയതായി നമുക്ക് തോന്നുമെങ്കിലും അത് ശരിയല്ല. ഒഴിവാക്കാനാകുമായിരുന്ന അപകടത്തിൻ്റെ ഉത്തരവാദി ഭരണ സംവിധാനമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കേരളത്തിൽ MVD യും കേരള പോലീസിൻ്റെതുമായ 260-ലധികം ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെന്റ് ക്യാമറ ലൊക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ 700-ൽ പരം വേറെയുമുണ്ട്. ഇവയിൽ യഥാസമയത്ത് പണം നൽകി മെയിൻ്റനൻസ് നടത്താത്തതിനാൽ പകുതിയോളം ഓട്ടോമാറ്റിക് വാലുവേഷൻ ഡിറ്റക്ഷൻ ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. എന്നിരുന്നാലും കേരളത്തിൻ്റെ സംവിധാനത്തിൽ പകുതി ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് തന്നെ വലിയ കാര്യമാണ്. കോടിക്കണക്കിന് രൂപ നികുതിപ്പണം ഉപയോഗിച്ച് എൻഫോഴ്സ്മെന്റിനായി ഉണ്ടാക്കിയ പദ്ധതി റോഡിൽ മനുഷ്യന്റെ ജീവനും സുരക്ഷയ്ക്കും ഉപയുക്തമാക്കുവാൻ വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വാഹൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നോക്കിയാൽ ഏതൊരു വാഹനവും റെഡ് ലൈറ്റ്, ഓവർ സ്പീഡ് വയലേഷൻ എന്നിവ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും. കേരള പോലീസിൻ്റെ SHO യിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനോ MVD യുടെ MVA യിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനുമാണ് ഓട്ടോമാറ്റിക് നിയമലംഘനങ്ങളുടെ ഫൈൻ ഡിമാൻഡ് ചലാനുകളുടെ ഒപ്പിട് നടത്തുന്നത്. അതായത് ചലാനുകൾ സെൻട്രൽ കൺട്രോൾ റൂമിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുമെങ്കിലും അവ ഫിസിക്കലായി പരിശോധിച്ച് എറർ ഫ്രീ ആക്കുന്നു. അതിനിടയിൽ ആംബുലൻസുകളും പിന്നെ പ്രത്യേക വർഗമായ മന്ത്രി വാഹനവും നിയമവിരുദ്ധമായി ഒഴിവാക്കി ഓരോ ചലാനും പരിശോധിച്ച് ഉദ്യോഗസ്ഥർ ഒപ്പിടുന്നു. ഈ കാരണത്താലാണ് നമ്മുടെ വാഹനം അമിത വേഗതയിൽ പോയാൽ ഫൈൻ ഡിമാൻഡ് ചലാൻ വരാൻ വേണ്ടി 6 മാസത്തിൽ അധികം കാലതാമസം വരുന്നത്. നമ്മുടെ സുരക്ഷയിൽ ആദ്യം ശ്രദ്ധാലുവാവേണ്ടത് നാം തന്നെയാണ്. ഒരു കോൺട്രാക്ട് വാഹനം ബുക്ക് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ നിയമ മുൻകാല നിയമ ലംഘനങ്ങളുടെ ചരിത്രം പരിശോധിക്കുക. 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യാനാകുന്ന വിധത്തിൽ ടൂർ പ്ലാൻ ചെയ്യുക. ഡ്രൈവറുടെ വിശ്രമം ഉറപ്പാക്കുക. വാഹനത്തിൻ്റെ ടയറുകൾ പരിശോധിക്കുക തുടങ്ങിയ പ്രായോഗിക മാർഗങ്ങൾക്ക് പകരം ശുദ്ധ ഭോഷ്കത്തരമായ രാത്രിയാത്രാ നിരോധനം കൂടുതൽ നിയമലംഘനങ്ങൾ ചെയ്യുവാൻ പൗരനെ പ്രേരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. രാത്രിയാത്രാ നിരോധന നിയമം ലംഘിക്കുന്ന വഴി ഒന്നുകിൽ സർക്കാരിനോ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കോ പുതിയൊരു വരുമാനം. ഈ കൈക്കൂലി കൊടുക്കേണ്ട പണം കൂടെ ടൂറ് പോകുന്ന പൊതുജനം പേരണം. ഇതായിരിക്കും അവസ്ഥ. വിനോദസഞ്ചാരത്തിന് പോകുന്നവർ പകൽ കാഴ്ചകൾ കാണുകയും രാത്രിയാത്രയുമാണ് നാട്ടുനടപ്പും പ്രായോഗികവും. മന്ത്രി പറയുന്നത് മാതിരി യാത്ര ചെയ്യാൻ നോക്കിയാൽ ടൂർ നടക്കില്ല. പകൽ വാഹനം ഓടിച്ച് രാത്രി കാഴ്ച കാണുന്ന ഏത് ടൂറിസ്റ്റ് സങ്കേതമാണുള്ളതെന്ന് മഹാമന്ത്രി ചൂണ്ടിക്കാണിച്ചാൽ നല്ലതായിരുന്നു. ഇന്ത്യ രാജ്യത്തിലെ ഏതൊരു വാഹനത്തിൻ്റെയും നമ്പറും ചേസ് നമ്പറും ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് എല്ലാവരും ഉപയോഗിക്കുകയും സ്പീഡ് ഗവർണർ ടാമ്പറിംഗ് ഉദ്യോഗസ്ഥർ ഒത്താശ നിർത്തുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ തീരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.